അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നതാ നമ്മുടെ ഇൻസ്റ്റന്റ് ബ്രൂ കോഫിയുടെ പൗഡറാണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സംഭവങ്ങളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സലാഡ് വെള്ളരിക്കയാണ്, സലാഡ് വെള്ളരിക്കയുടെ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നാരങ്ങാനീര്, നാരങ്ങാനീര് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളവർക്ക്, ചിലർക്ക് അലർജറ്റിക് ആയിരിക്കും, അങ്ങനെയുള്ളവർ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഒരു സംഭവം കൂടെ ഉണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന ഐസ്ക്രീം ഒന്നും അല്ല കേട്ടോ, ഐസ്ക്രീം അല്ല ഇത്. ഞാൻ കുറച്ച് ഓട്സ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അപ്പൊ ഓട്സിന്റെ പൗഡറാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ബൗളിലോട്ടിടാം. ഇനി നമുക്ക് ഓട്സ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇത് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഓട്സിനെ. അപ്പോൾ ഇത് ഒരു സ്പൂണ്, ഒരു സ്പൂണ് ഓട്സും കൂടെ നമുക്ക് ഇതിലോട്ടിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോഫിയുടെയും നമ്മുടെ മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര്, എനിക്ക് നാരങ്ങ ജ്യൂസ് അത്രത്തോളം സ്കിന്നിന് അത്ര നല്ലതല്ല, അപ്പൊ എന്നാലും ഇതിന് നമുക്ക് നാരങ്ങ നീര് അത്യാവശ്യമാണ്. ഒരു മൂന്നോ നാലോ അഞ്ചോ ഡ്രോപ്പ് അത് മതി കേട്ടോ. ഇത്രയും നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊരു പാക്കിന്റെ കൺസിസ്റ്റൻസി ആയിട്ടില്ല. ഇപ്പോ ഇൻസ്റ്റന്റ് കോഫി പൗഡറിന്റെ ഒരു പാക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോഫി പൗഡർ, രണ്ട് പാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി എങ്കിൽ ഒരു സ്പൂണ് ഓട്സ് പൗഡറും കൂടെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഇതിന് കട്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു എന്താ ഫോർ ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ നാല് ഭാഗങ്ങളും നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിത് ജ്യൂസ് എടുക്കാം. അപ്പൊ ഇനി നമുക്കിതിലേക്ക് നമുക്കിതിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് പാക്ക് മിക്സ് ചെയ്യാനുള്ള ജ്യൂസ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ എന്താ ഫേസൊക്കെ കരുവാളിച്ച് വരുമല്ലോ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ഫേസിനൊരു ഗ്ലോ കിട്ടാനും ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ശരി, അപ്പോൾ ഇത് ഞാനിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഹായ്, അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ഞാനിന്ന് കുറേ വെയിലൊക്കെ കൊണ്ടിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നോട്ട് ആ വെള്ളരിക്കയുടെ ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു നല്ല സുഖമുണ്ട്. ഇന്നലെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. ഈ വെള്ളരിക്ക കിട്ടിയില്ല എങ്കിൽ നമുക്ക് സാധാ വെള്ളരിക്കയുടെ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. സ്കിന്നില് നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. കാര്യം രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ സൺ ടാൻ വരാൻ വേണ്ടി ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടിടം ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ.
ഞാനിത് ഉപയോഗിച്ചിട്ട് ഉള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിന്റെ അമേസിംഗ് റിസൾട്ട്. നമ്മൾ ഒത്തിരി തവണ ഫേസ് പാക്ക് ഇട്ടതിന്റെ ഒരു ഫീല് ഇട്ട് നമുക്ക് ഇത് കൊടുത്ത് ഇതിട്ട് കഴിഞ്ഞത്. അത് മാത്രമല്ല ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം ഓൾറെഡി ഞാൻ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ. അതിൽ എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. ചിലത് യൂസ് ചെയ്താൽ നമുക്ക് സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 to 20 minutes അത്രയും മതി. 20 minutes വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഉണങ്ങി വരട്ടെ. പക്ഷെ ഇട്ടപ്പോ തന്നെ ഒരു നല്ലൊരു എഫക്റ്റ് കേട്ടോ നല്ല സ്കിന്നിന്. പിന്നെ ചെറിയ ഒരു എരിച്ചിലുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ലേ നാരങ്ങ നീര് ചേർത്തില്ല. അത് എല്ലാവർക്കും എരിച്ചിലുണ്ടാവണമെന്നില്ല. ഞാൻ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളായതുകൊണ്ട് നാരങ്ങ നീര് ചെറിയ എരിച്ചിൽ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാനൊരു 3-4-5 തുള്ളിയും കണ്ട ഒഴിച്ചിട്ടുള്ളതെങ്കിലും ചിലർക്കത് സെൻസിറ്റീവ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാം. ഒരു ചെറിയ നീറ്റത് ചെറുതായിട്ട് കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതിന് ചെറുതായിട്ടേ ഉണ്ടാവത്തുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സഹിക്കാമല്ലോ അല്ലേ. ആ കോഫിയുടെ മണം അടിച്ചിട്ട് എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നു. കോഫി ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി. കൂടുതൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തോട്ടോ. നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ദൈവഭാഗത്തൊക്കെ നമുക്ക് നല്ല ഉണങ്ങി പിടിച്ചിരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്യാം. അപ്പൊ ഇതേ നമുക്ക് എൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാവും. അതുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതിയോ? നല്ല അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ധൈര്യ ആയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ടുണ്ടല്ലേ. എന്തെങ്കിലും ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെൻറ്റാനൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണിത്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരു ഫേഷ്യൽ എഫക്റ്റ് നമുക്ക് മുഖത്ത് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടും. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതെന്ന് നല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എന്റെ മുഖത്ത് നോക്കിക്കോളൂ. ഇപ്പൊ എന്നെ ഈ അനന്തഭദ്രം സിനിമയിലെ ദിഗംബറിനെ പോലെ ഉണ്ടല്ലേ കണ്ണിന്റെ മുകള് ഭാഗത്ത്. അപ്പൊ ഞാൻ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. കണ്ടോ ഞാനാണോ ഇത്? കണ്ടോ എന്തൊരു റിസൾട്ടല്ലേ.
ആ സൺടാനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ ഒരു വല്ലാത്ത ഇതിലിരിക്കയാണ്. കൃത്യമായിട്ട് ഒരു ഭയങ്കര റിഫ്രഷിങ് ഫീലുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നല്ല നല്ലൊരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. പിന്നെ എന്താ ഒരു 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 ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതിന് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.